എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ സിനിമയെ കുറിച്ചാണ്. മിലോസ് ഫോർമൻ സംവിധാനം നിർവഹിച്ച് 1975 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ കോമഡി ഡ്രാമയാണ് വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്. ഈ അടുത്തിടയ്ക്കാണ് ഈ സിനിമ കാണുന്നത്. പഴയ ഒരു സിനിമയാണ്, ക്ലാസിക് സിനിമയാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സാമ്യം ഈ സിനിമയും മറ്റൊരു മലയാള സിനിമയും കുറച്ച് സാമ്യങ്ങൾ തോന്നി. ഒരുപാട് സാമ്യം എന്ന് പറയാൻ കഴിയില്ല. നമുക്കെല്ലാം വളരെ പ്രിയങ്കരമായിട്ടുള്ള, നമ്മളെല്ലാം ഒരുപാട് തവണ കണ്ടിട്ടുള്ള, ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു മലയാളം സിനിമയുണ്ട്, താളവട്ടം എന്ന സിനിമ. പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച് മോഹൻലാല് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ. ആ സിനിമയും ഈ സിനിമയുമായി ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൽ രണ്ടും സാമ്യം കണ്ടതുകൊണ്ട് തന്നെ നമ്മളുടെ നെറ്റില്, നമ്മളുടെ ഗൂഗിളാണല്ലോ എല്ലാത്തിനും നമുക്ക് ഉത്തരങ്ങൾ തരുന്നത്, ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു ഈ രണ്ട് സിനിമകൾ തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് സിനിമകളുടെയും ആധാരം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് നോവലാണ്. വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന പേരിൽ തന്നെയുള്ള നോവലിൽ നിന്നും അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് അതിന്റെ അഡാപ്റ്റേഷനുകളാണ് ഈ രണ്ട് നോവലുകളും. മിലോസ് ഫോർമന്റെ വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്നതുള്ള കുറച്ച് ഈ സിനിമ, ഈ നോവലിന്റെ അഡാപ്റ്റേഷനോട് കുറെ കൂടി അടുത്ത് നിൽക്കുന്ന, കുറെ കൂടി നീതി പുലർത്തുന്ന ഒരു അഡാപ്റ്റേഷനാണെങ്കിൽ, പ്രിയദർശന്റേത് അതിന്റെ ത്രെഡ് മാത്രം, ആ നോവലിന്റെ ഒരു ത്രെഡ് മാത്രം എടുത്തുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള രണ്ട് സിനിമകളാണ് ഇത് രണ്ടും. വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് തന്നെയാണ് ഈ രണ്ട് സിനിമകളെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന് അതിന്റേതായ കാരണങ്ങളുണ്ട്. കാരണം അത്രമാത്രം ശക്തമാണ് ആ സിനിമ, അതിലെ രംഗങ്ങളെല്ലാം അത്രയും ശക്തമാണ്. വൺ ഹ്യൂ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് സംസാരിക്കുന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ ജീവിതത്തെ കുറിച്ചാണ്. ജയിൽ ജോലിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി മക്മർഫി എന്ന ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു പ്രിസണർ തനിക്ക് ഭ്രാന്തുണ്ടെന്ന് അഭിനയിക്കുകയാണ്. അങ്ങനെ ഭ്രാന്തുണ്ടെന്ന് അഭിനയിച്ചുകൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ എത്തുകയും അവിടുത്തെ രീതികളോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മക്മർഫി ആണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. ഈ മക്മർഫിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സ് ആയിട്ടുള്ള റേച്ചറ്റ് എന്നുള്ള സ്ത്രീയാണ്. ഒരു നേഴ്സാണ് ഈ മക്മർഫിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഈ രണ്ട് കഥാപാത്രങ്ങളിൽ നമ്മൾ സൂക്ഷ്മമായി ഒന്ന് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കഥാപാത്രങ്ങളിലും നമുക്ക് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം കാണാം. മക്മർഫി എന്ന് പറയുന്നതിനെ, മക്മർഫിയെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമൂഹത്തിലെ പൗരനായിട്ട് കാണാം. റേച്ചറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമൂഹത്തിലെ ഗവൺമെന്റ് അതോറിറ്റി ആയി കാണാം, അധികാരം സ്ഥാനം ആയി കാണാം റേച്ചറ്റിന്. ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ അധികാരം നടപ്പിലാക്കുന്നത്, ഭരണകൂടങ്ങൾ, ഏകാധിപത്യ ഭരണകൂടങ്ങൾ എങ്ങനെയാണോ അധികാരം നടപ്പിലാക്കുന്നത്, അതിന് തുല്യമായിട്ടുള്ള ഒന്നാണ് നമ്മൾ വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റിൽ കാണുന്നത്. അവരുടെ ഇൻമേറ്റ്സിന്റെ, ആ മെന്റൽ ഹോസ്പിറ്റലിലെ ഇൻമേറ്റ്സിന്റെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന അന്തേവാസികളുടെ ഇഷ്ടങ്ങൾ നോക്കിയല്ല ശരിക്കും അവിടെ ഭരണം നടക്കുന്നത്. റേച്ചഡ് എന്നുള്ള സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഹെഡ് നേഴ്സിന്റെ ഏകാധിപത്യ ഭരണമാണ് അവിടെ സംഭവിക്കുന്നത്. അവർക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് റേച്ചഡാണ്. അവരെങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് റേച്ചഡാണ്. അവരെന്ത് കാണണം, എന്ത് ഭക്ഷിക്കണം, എങ്ങനെയാണ്, എങ്ങനെ സന്തോഷം കണ്ടെത്തണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ ഹെഡ് നേഴ്സ് ആയിട്ട് റേച്ചഡാണ്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ഓരോ വ്യക്തികൾക്കും അവരുടേതായ വളരെ വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള പണിഷ്മെന്റുകൾ, ഷോക്ക് ട്രീറ്റ്മെന്റുകളാവാം, അല്ലെങ്കിൽ മറ്റ് അതിലും വലിയ രീതിയിലുള്ള സർജറികളാകാം, അവരെ നിശബ്ദമാക്കുന്ന സർജറികളാകാം. അങ്ങനെ ഈ കുക്കൂസ് നെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ജയിലറയാണ്, ഒരു ജയിലറയുടെ പ്രതീകമാണ്. ആ ജയിലറയിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരാളെ ആണ് ഈ സിനിമ കാണിക്കുന്നത്. വളരെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും ആ ജയിലറയിൽ നിന്നും അല്ലെങ്കിൽ ആ ഏകാധിപത്യ ഭരണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരാൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ മക്മർഫിയാണ് ശരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മക്മർഫിക്ക് പകരം മറ്റൊരാളാണ് ആ
തടവറയിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രാന്താശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഏകാധിപത്യ ഭരണകൂടങ്ങളിലും ഒരു നാൾ തകരും, അതിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിലെ ഓരോ രംഗങ്ങളും വളരെ മികച്ചതാണ്. വളരെ രസകരമായിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല രീതിയിലുള്ള പല മനുഷ്യർ, വളരെ സൈലന്റ് ആയിട്ടുള്ള മനുഷ്യർ, അതുപോലെ വോയറിസ്റ്റിക് ആയിട്ടുള്ള രീതികളുള്ള മനുഷ്യർ, തത്വചിന്താപരമായി സംസാരിക്കുന്ന മനുഷ്യർ, അങ്ങനെ സമൂഹത്തിലെ ഓരോ മെമ്പേഴ്സിനെയും ഓരോ വ്യക്തികളെയും നമുക്ക് ആ ഭ്രാന്താശുപത്രിയിൽ കാണാം. അപ്പോൾ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ശരിക്കും ആ ഭ്രാന്താശുപത്രി. അപ്പോൾ സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയും അരങ്ങേറുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ വളരെ നിസ്സാരമായ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയായിട്ട് നമുക്ക് തോന്നും. എങ്കിൽ പോലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അത് സംവിധാനം ചെയ്തിരിക്കുന്ന രീതി വളരെ വിദഗ്ധമാണ്, വളരെ ബ്രില്യന്റ് ആണ്. അതുകൊണ്ട് തന്നെ തീരെ നമുക്ക് ബോറടിക്കില്ല. ഞാൻ ആ സിനിമ കണ്ടത് ഒറ്റയിരുപ്പിനാണ്. ഒരേ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുന്ന ഒരുപാട് കോമഡികളുള്ള, എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്. അതിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. ഒന്നോ രണ്ടോ തവണ കണ്ടാൽ പോലും നമുക്ക് മടുപ്പില്ലാത്ത പുതിയ കാഴ്ചകൾ കിട്ടുന്ന തരത്തിലുള്ള നല്ല ഒരു സിനിമയാണ് വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങളും കിട്ടുകയുണ്ടായി. 1975 സിനിമ പുറത്തിറങ്ങുന്നത്. 1975 5 അക്കാദമി അവാർഡുകളും വിൻ ചെയ്ത സിനിമയാണ് ഈ വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്. അങ്ങനെ 5 അക്കാദമി അവാർഡുകൾ ഒരുമിച്ച് വിൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായിട്ടും ഈ വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് അറിയപ്പെടുന്നുണ്ട്. അത്രമാത്രം ബ്രില്യന്റ് ആണ് സിനിമ. അതുകൂടാതെ ഒരു ഗോൾഡൻ ഗ്ലോബ് ഉൾപ്പെടെയുള്ള നിരവധി ചലച്ചിത്ര പുരസ്കാരങ്ങൾ സിനിമ കരസ്ഥമാക്കുകയുണ്ടായി. അപ്പോൾ അല്പം സീരിയസ് ആയിട്ടുള്ള സിനിമകൾ കാണുന്ന, എന്നാൽ ചിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന, എന്റർടൈൻമെന്റും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു തിരഞ്ഞെടുപ്പായിരിക്കും വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്. അപ്പോൾ കണ്ടിരിക്കേണ്ട സിനിമകളുടെ ലിസ്റ്റിൽ വളരെ ഒന്നാമത് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ ഇതാണ് ഒന്നാമത്, ഇതിലും മികച്ചത് ഇനി ഇല്ല എന്ന് കരുതും. പക്ഷെ അതിലും മികച്ച സിനിമ വീണ്ടും നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് കരുതാവുന്ന തരത്തിലുള്ള നല്ല ഒരു സിനിമയാണ് വൺ ഹു ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്.